രാഹുൽ ഗാന്ധി വീണ്ടും അയോഗ്യതയിലേക്ക് പോകുമോ? കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. കോൺഗ്രസ്സുകാർ ആകാംക്ഷയിലാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി ഹൈക്കോടതി ശക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി മോദിയെയും അമിത്ഷയെയും ഗൗതം അദാനിയെയും പോക്കറ്റടിക്കാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. മൂന്നുപേരും പോക്കറ്റടിക്കാരാണെന്നും ജനങ്ങളുടെ പോക്കറ്റടിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ് ലഭിച്ചിട്ടും വിശദീകരണത്തിന് വേണ്ടിയുള്ള നോട്ടീസ് ലഭിച്ചിട്ടും രാഹുൽ ഗാന്ധി വിശദീകരണം നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് കോടതി നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കോടതി പറയുന്നത്, കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. 8 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ നടത്തണം എന്നാണ് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന ഉത്തരവ്. കോടതി ഉത്തരവ് ബി ജെ പിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് വലിയ ഒരു നേതാവായി വളർന്നു വന്നു കോൺഗ്രസിൽ. ഭാരത് ജോഡോ യാത്രയിലൂടെ ഭാരതത്തെ തന്നിലേക്ക് അടുപ്പിച്ചു രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വീണ്ടും അയോഗ്യതയുടെ തലത്തിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ അയോഗ്യനായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പിന്തുണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ജനലക്ഷങ്ങളിൽ നിന്നും ലഭിച്ചു. ഇപ്പോൾ വീണ്ടും അയോഗ്യതയുടെ വക്കിലെത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണ നോട്ടീസിന് വിശദീകരണം നൽകിയിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമാകില്ലായിരുന്നു കാര്യങ്ങൾ. കോടതി ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി അയോഗ്യനാവുക എന്നത് മോദിയുടെ ആവശ്യമാണ്. കാരണം ജനപ്രീതിയുടെ കാര്യത്തിൽ മോദിക്കൊപ്പം ഉയർന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പി ഭയക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഏത് രീതിയിലുള്ള സമര മാർഗവും അവർ അവലംബിക്കുന്നത്. എന്തായാലും അദ്ദേഹം അയോഗ്യതയിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറും. ഇന്ത്യാ മുന്നണിയും കോൺഗ്രസും ഒക്കെ ഭാവി പ്രധാനമന്ത്രിയായി കാണുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നത് ശ്രദ്ധേയം. രാഹുൽ ഗാന്ധി അയോഗ്യതയിലേക്ക് പോകുമെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുന്നത് കോൺഗ്രസ്സിന് മാത്രമല്ല, ഇപ്പോൾ തന്നെ തങ്ങളിൽ തള്ളി നിൽക്കുന്ന ഇന്ത്യാ മുന്നണിക്കും കൂടിയാണ്. ഇന്ത്യാ മുന്നണിയുടെ എല്ലാമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് ഇന്ത്യാ മുന്നണി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി അയോഗ്യനാകുമോ എന്ന ചർച്ച ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. രാഹുൽ ഗാന്ധി അയോഗ്യനായി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയൊരു ക്ഷീണമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിക്കുക. രാഹുൽ ഗാന്ധി മോദിയെയും അമിത്ഷയെയും അദാനിയെയും ഗൗതം അദാനിയെയും പോക്കറ്റടിക്കാർ എന്ന് വിളിച്ചപ്പോൾ കൈയടിച്ച കോൺഗ്രസ്സുകാർ ഇപ്പോൾ തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. കാരണം ബി ജെ പിയുടെ കോർട്ടിൽ പന്ത് കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ബി ജെ പിയുടെ കോർട്ടിൽ സ്വയം കൊണ്ട് പന്തടിച്ച് ഇട്ടുകൊടുത്തു. ബി ജെ പിയുടെ കാൽക്കല്ലിലാണ് ഇപ്പോൾ പന്ത്. ആ പന്ത് ബി ജെ പി കോടതിക്ക് കൈമാറി. കോടതി ശക്തമായ ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് കൃത്യമായി നടപടിയെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള ഒരുക്കത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള നിയമ സംവിധാനങ്ങളെല്ലാം ബി ജെ പിയോട് അനുഭാവം പുലർത്തുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഒരു ദയ അല്ലെങ്കിൽ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അറിയാം. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും അയോഗ്യനാകുമോ എന്ന ചോദ്യം ബാക്കിയാവും.